വ്യക്തിബന്ധങ്ങളിൽ അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധങ്ങളിൽ കാര്യസാധ്യത്തിനായി മാനസികമായി പീഡിപ്പിക്കുന്നത് നമുക്കേറെ അറിവുള്ള കാര്യങ്ങൾ തന്നെയാണ്. സ്ത്രീകൾക്ക് മാനസിക പീഡനങ്ങളെ എങ്ങനെ അതിജീവിക്കാൻ കഴിയും എന്നാണ് ഇന്ന് ഡോക്ടർ എൽസി ഉമ്മൻ പരിശോധിക്കുന്നത്. റിലാക്സ് പ്ലീസ് ആരംഭിക്കുന്നു. ആടിനെ പട്ടിയാക്കുന്നവർ, വ്യക്തിബന്ധങ്ങൾ പ്രത്യേകിച്ച് ദാമ്പത്യ ബന്ധങ്ങളിൽ കാര്യസാധ്യത്തിനായി മാനസികമായി പീഡിപ്പിക്കുന്നത് പത്രമാധ്യമങ്ങളിലൂടെ നമുക്ക് അറിവുള്ളതാണ്. അയാൾ നിന്നെ ഉപദ്രവിക്കുന്നില്ലല്ലോ, പിന്നെ നിനക്ക് അല്പം വിട്ടുവീഴ്ച ചെയ്തുകൂടെ. സ്ത്രീകളാകുമ്പോൾ കുറച്ച് ക്ഷമിച്ചും സഹിച്ചും കഴിയേണ്ടവരാണ്. കാരണം ഭാരതത്തിലെ ലക്ഷണമൊത്ത ഭാര്യയുടെ ഏറ്റവും വലിയ ഗുണമാണല്ലോ ഭൂമിയോളം താഴുക എന്നത്. ഇത് പുരുഷന്മാർക്കും ബാധകമാണ്. നിന്റെ രണ്ട് കുഞ്ഞുങ്ങളുടെ അമ്മയല്ലേ അവൾ? അതുകൊണ്ട് അവളെ ഉപേക്ഷിക്കുന്നത് ഒരു പുരുഷന് ചേർന്നതല്ല എന്നിങ്ങനെയാവും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ഉപദേശം. എന്നാൽ ശാരീരിക പീഡനത്തെക്കാൾ എത്രയോ ആഴത്തിൽ മുറിവേൽപ്പിക്കപ്പെടുന്നതാണ് മാനസിക പീഡനമെന്നത് അനുഭവിച്ചവർക്കേ അറിയൂ. ഇത്തരത്തിലുള്ള മാനസിക പീഡനമാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്നത്. ഒരു ഇംഗ്ലീഷ് സിനിമയുടെ ചുവട് പിടിച്ചാണ് ഈ പദം രൂപപ്പെട്ടത് തന്നെ. ധാർഷ്ട്യക്കാരനായ ഭർത്താവ് തൻ്റെ ഭാര്യയ്ക്ക് മാനസിക രോഗമുണ്ടെന്ന് അവളെ തന്നെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനായി വെളിച്ചത്തിൻ്റെ തീവ്രത കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്ത് അവളെ കൺഫ്യൂഷനിലാക്കുന്നതാണ് കഥ. പഴയ കാലത്ത് ഗ്യാസ് ഉപയോഗിച്ചാണല്ലോ വിളക്ക് തെളിയിച്ചിരുന്നത്. എന്താണിത്? ഒരു വ്യക്തിയോ അനേകം വ്യക്തികളോ ചേർന്ന് എതിരാളികളെ തനിക്ക് ഇത്തരം കുറവുണ്ടെന്നോ മറവിയുണ്ടെന്നോ വസ്തുതകളെ തെറ്റായി ഗ്രഹിക്കുന്ന സ്വഭാവമുണ്ടെന്നോ ഒക്കെ തെറ്റിദ്ധരിപ്പിക്കുന്നതിനെയാണ് ഗ്യാസ് ലൈറ്റിംഗ് എന്ന് പറയുന്നത്. ഇത് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ബാധകമാണ്. ഇതിനായി അവർ പല മാർഗങ്ങളും ഉപയോഗിക്കാറുമുണ്ട്. ഒന്ന്, തർക്കിക്കുക. നടന്ന ഒരു കാര്യം അങ്ങനെ നടന്നിട്ടേയില്ല എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നതാണിത്. നിങ്ങളുടെ ഓർമ്മക്കുറവ് കൊണ്ട് തോന്നിയതാവും, നിങ്ങൾക്ക് ഓർമ്മയില്ലാതെ പണ്ടും ഇതുപോലെ പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് എതിരാളിയെ ആശയക്കുഴപ്പത്തിലാക്കുന്നു. രണ്ട്, അവഗണിക്കുക. നിങ്ങൾ പറയുന്നത് എന്താണെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എന്നെ കൂടെ ആശയക്കുഴപ്പത്തിലാക്കുകയാണ് എന്നീ കാര്യങ്ങൾ പറഞ്ഞ് വിഷയത്തെ അവഗണിക്കുന്ന രീതിയാണിത്. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേയില്ല, നിങ്ങൾ വെറുതെ പറയുകയാണ് എന്നൊക്കെ പറഞ്ഞ് വിഷയത്തെ പാടെ നിഷേധിക്കുക. അടുത്തത്, വഴിതിരിച്ചു വിടുക. ഒരു വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിൽ നിന്നും വ്യതിചലിച്ച് പറയുന്ന ആളിനെ ആശയക്കുഴപ്പത്തിലാക്കുന്ന രീതിയാണിത്. ഇനിയുള്ളത് സാമാന്യവൽക്കരിക്കുക എന്നാണ്. ഇത് പലപ്പോഴും വളരെ ഫലപ്രദമായി ഉപയോഗിക്കുന്ന ഒന്നാണ്. നിനക്ക് നിറം കുറവായതുകൊണ്ട് തോന്നുന്നതാണ്, പഠിപ്പില്ലാത്തതിൻ്റെ കുറവാണ്, പുരുഷന്മാർക്ക് ഈഗോ പൊതുവെ കൂടുതലാണ് എന്നിങ്ങനെ പദപ്രയോഗങ്ങൾ കൊണ്ട് എതിരാളിയെ അടിച്ചിടുന്ന മാർഗമാണിത്. അടുത്തത്, നിസ്സാരവൽക്കരിക്കുക. എതിരാളിയുടെ ചിന്തകളും വികാരങ്ങളും നിസ്സാരവൽക്കരിച്ച് അവതരിപ്പിക്കുന്ന മാർഗമാണിത്. നിങ്ങൾക്ക് സംശയമാണ്, നിങ്ങൾ വളരെ സെൻസിറ്റീവാണ്, ഇത്രയ്ക്ക് വികാരഭരിതനാകാൻ മാത്രം എന്താണ് നടന്നത് എന്നൊക്കെ പറയുന്നത് ഇതിൻ്റെ ഭാഗമാണ്. അവസാനം, ഇങ്ങനെ തെറ്റിദ്ധരിക്കപ്പെട്ട ആൾ ഒടുവിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും സ്വയം തീരുമാനിക്കാൻ കഴിയാത്തവരും ഉൾവലിഞ്ഞവരും അടിമകളും തന്നെ ഉപദ്രവിക്കുന്നവരോട് അതിയായ ആദരമുള്ളവരുമായി തീരുന്നു. താൻ ഇപ്രകാരം പീഡിപ്പിക്കപ്പെടുന്നു എന്നതിന് തെളിവുണ്ടാകണമല്ലോ. അതിനായി വേണ്ടത് രഹസ്യമായ ഒരു ഡയറി സൂക്ഷിക്കുകയും അന്ന് നടന്ന കാര്യങ്ങൾ രേഖപ്പെടുത്തി വയ്ക്കുകയും ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുന്നവരും സ്നേഹിക്കുന്നവരുമായ ബന്ധുമിത്രാദികളെയും കാണിക്കുക. ഇത് നിങ്ങളുടെ മാത്രം തോന്നലാണോ അതോ ശരിയായി നടന്നതാണോ എന്ന് മനസ്സിലാക്കാം. ഫോട്ടോയും വീഡിയോയും വോയിസ് മെസ്സേജുമായി സൂക്ഷിക്കുക. ഈ തെളിവുകളെല്ലാം നിങ്ങൾക്ക് വിശ്വാസമുള്ളവരുമായി പങ്കുവെച്ച് അഭിപ്രായം തേടാവുന്നതാണ്. ഇപ്രകാരം സ്വയം ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ബന്ധുക്കളുടെയോ മധ്യസ്ഥരുടെയോ സാന്നിധ്യത്തിൽ നിങ്ങളുടെ പങ്കാളിയുമായി ഈ വിഷയം ചർച്ച ചെയ്യുകയും ബന്ധം തുടരണമെങ്കിൽ ഇത്തരം പ്രവൃത്തികൾ ആവർത്തിക്കരുതെന്ന് പറയുകയുമാണ് വേണ്ടത്. ഈ ഉറപ്പ് പാലിക്കപ്പെടാതെ പോവുകയോ ശാരീരിക പീഡനം നടത്തുകയോ ചെയ്യുകയാണെങ്കിൽ അധികാരികളെ അറിയിച്ച് സംരക്ഷണം ആവശ്യപ്പെടുകയും ബന്ധം തുടരണോ വേണ്ടയോ എന്ന് ഗഹനമായി ആലോചിച്ച് സ്വയം തീരുമാനമെടുക്കുവാൻ ആർജവം കാണിക്കുകയുമാണ് വേണ്ടത്. ഒരു മുഴം കയറിൽ ജീവിതം അവസാനിപ്പിക്കുന്നതിലും ഭേദം ബന്ധം വേർപെടുത്തുകയല്ലേ എന്ന് ഓർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഒരുപാട് നല്ല കാര്യങ്ങളാണ് ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞത്. കൂടുതൽ വിശദാംശങ്ങൾ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഡോക്ടർ എൽസി ഉമ്മൻ @gmail.com എന്ന ഇമെയിൽ ഐഡിയിൽ നിങ്ങൾ മെയിലയക്കുക, മറുപടി കിട്ടും. എറണാകുളം മെഡിക്കൽ ട്രസ്റ്റ് ആശുപത്രിയിലെ കൺസൾട്ടൻറ്റ് സൈക്കാട്രിസ്റ്റാണ് ഡോക്ടർ എൽസി ഉമ്മൻ.